ഹലോ അസ്സാം വലൈക്കും സന ചിന്ന ബ്ലോഗ്സ് എന്ന നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ടു ടയർ കേക്ക് ഉണ്ട് വൈറ്റ് ഫോറസ്റ്റ് ടു ടയർ കേക്ക് ഉണ്ട് അതുപോലെ ഒരു വൺ കെ ജിയുടെ ചോക്ലേറ്റ് കേക്കും ഉണ്ട് കേട്ടോ അപ്പം ടു ടയർ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് അത് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് ഇത് വൺ കെ ജിയുടെ ചോക്ലേറ്റ് കേക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം വൺ കെ ജി ചോക്ലേറ്റ് കേക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഇതിൻ്റെ ഐസിങ് എല്ലാം കഴിഞ്ഞിട്ട് പുലർച്ചെയാണ് ഇട്ട് കഴിഞ്ഞത് ഒരു രണ്ട് പുലർച്ചെ രണ്ടര ആകുമ്പോഴാണ് ഐസിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ ഇവിടെ കരണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ രാത്രിയിലാണ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ പുലർച്ചെ രണ്ടര മണിവരെ ആയിട്ടാണ് ഞാൻ ഈ മൂന്ന് കേക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കാൻ സെറ്റാവാൻ വയ്ക്കേണ്ടി വെച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ ഈ കേക്കിൻ്റെ മേലത ഒരു അടയാളം വേണ്ടി വെച്ചിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇപ്പം ഈ ഇത് ചെയ്യുന്ന സമയത്തും കരണ്ടില്ലാട്ടോ ഞാൻ പുലർച്ചെ തന്നെയാണ് ഇത് ചെയ്യുന്നത് നാലേകാലിന് എണീട്ട് ഒരു നാലര ആവുമ്പോഴാണ് ഇത് ചെയ്യാൻ വേണ്ടി നിന്നത് അപ്പോഴും ഇല്ല കരണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് സ്ക്രൈപ്പ് ചെയ്തിട്ട് ഒന്ന് ലൈൻസ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്തേക്കാണ് ചോക്ലേറ്റ് ഗണാശം കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കട്ടിയില്ലാണ്ടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കൂടുതൽ ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചോക്ലേറ്റ് ഒരു ലൈറ്റ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് എന്നിട്ട് നമ്മളുടെ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ പുതുക്കനൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ നൈഫിൻ്റെ ഒരു അടയാളം വരെയൊന്നും അതിൻ്റെ മേലെ ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് പതുക്കനൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്നാലേ നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ അതല്ലെങ്കിൽ പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാ ഞാനിതാ ഇതിൻ്റെ അടിയിൽ ഒരു റിബൺ വെച്ചുകൊടുക്കുന്നുണ്ട് റിബൺ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രമേ ഞാൻ സ്ക്രേപ്പ് ചെയ്തിട്ടുള്ളൂ ഒരു സൈഡിൽ മാത്രം തന്നെ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി ഇതാ ചെറിയ ചെറിയൊരു ടോപ്പർ അതിൻ്റെ സ്റ്റിക്ക് ഞാൻ പൊട്ടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടാവും നമുക്ക് അതിൻ്റെ ഇടയിൽ നെയിമം കൂടെ വെക്കുമ്പോൾ ചെറിയ ടോപ്പർ ടോപ്പറല്ലേ അപ്പം ഞാനിത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്മ വെച്ചുകൊടുക്കാം കറണ്ടില്ല ഞാൻ ഇൻവെർട്ടർ വെച്ചിട്ടാണ് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സമയം നാലേ മുക്കാലാണേ പുലർച്ചെ നാലേ മുക്കാലാണ് കേട്ടോ ഇനി നമുക്കിതാ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലവർ നെയിലാണ് ചെയ്യുന്നത് കേട്ടോ ഫ്ലവർ നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾ നൈലിൻ്റെ മേലെ ആദ്യം ഒരു ബേസ് കൊടുത്ത ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക നമുക്ക് കേക്കിൽ ആദ്യം ഒരു ലേശം ക്രീം ചെയ്ത് കൊടുക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഈ ഫ്ലവർ വെച്ചുകൊടുക്കാനായിട്ട് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള ആ കത്രികയാണ് കേട്ടോ അത് അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാനൊരു ഫ്ലവർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു രണ്ടെണ്ണം കൂടെ ചെയ്തെടുക്കണം അപ്പോൾ വീണ്ടും ചെയ്യണേ അപ്പോൾ ആദ്യം ബേസിൽ കുറച്ച് ക്രീം കൊടുക്കുക ഫ്ലവറിനെയിൽ ആദ്യം നമ്മളൊരു ബേസ് കൊടുക്കണേ എന്നിട്ട് വേണം അതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ വിടർന്നത് പോലെയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കേക്കിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് നമുക്ക് ഈ ഫ്ലവറും കൂടെ അതിലേക്ക് വെച്ചുകൊടുക്കണേ ഇനി നമുക്ക് ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കാം മൊബൈലിൻ്റെ ഫ്ലാഷും എമർജൻസിയും ഇൻവെർട്ടറും എല്ലാം കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിതാ മൂന്ന് ഫ്ലവർ ചെയ്തിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ കുറച്ച് സ്റ്റാറും അതുപോലെ ഹാർഡ് ഷേപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ആ സ്റ്റാറും ഹാർഡ് ഷേപ്പും കൂടെ നമ്മൾ ആ ചോക്ലേറ്റ് കൊടുത്ത ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലത്തെ സ്പ്രിങ്കിൾസ് വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിലുണ്ടാവും എല്ലാം ഇതുപോലെ ബോൾസും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഒന്നിച്ചിട്ടുള്ളതാണ് വാങ്ങിയത് ഇനി കുറച്ച് സ്റ്റാറും ഹാർട്ടും ഇവിടെയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വൈറ്റായിട്ടിങ്ങനെ നമുക്ക് പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ടല്ലോ സൈഡിൽ അപ്പോൾ ആ സൈഡിലും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ചെറുതായിട്ടൊന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ആ ഫ്ലവറിൻ്റെ നടുക്കും ഒക്കെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഫ്ലവറിൻ്റെ ഉൾഭാഗത്ത് വെച്ചുകൊടുക്കുന്നത് നമ്മളുടെ ഈ സ്പ്രിങ്കിൾസിലുള്ള ബോൾസാണ് കേട്ടോ അത് യെല്ലോ കളറിലുള്ള ബോൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് പിന്നെ സുഭി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ഇനി ഇത് നമുക്ക് ടയർ കേക്കിനുള്ളതാണ് കേട്ടോ അപ്പോൾ താഴെ വരുന്ന കേക്കാണത് അപ്പോൾ നമുക്ക് നമുക്കതിൽ സ്റ്റിക്ക് വെച്ചുകൊടുക്കണം എന്നിട്ട് വേണം മേലത്തെ കേക്ക് വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ആ വുഡിൻ്റെ ഒരു സ്റ്റിക്ക് വുഡിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് അളന്ന് നോക്കി മുറിച്ചിട്ട് ഒരു മൂന്നോ നാലോ എണ്ണൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക നമ്മൾ കേക്ക് ഇറങ്ങി അങ്ങനെ താഴെന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാനിതൊരു നാല് സ്റ്റിക്കാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കാം ഇനി ഞാനിതാ നമുക്ക് മേലത്തെ കേക്ക് ഇതാ അതും ഇതുപോലെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഒരു ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ടച്ച് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി അപ്പം ഇങ്ങനെ ഡിസൈൻ കിട്ടും അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു ബേസിൽ നിന്ന് നമുക്ക് ആ കേക്കിന് ആദ്യം ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ കേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബേസിൽ ഞാൻ ക്രീം ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും ഇപ്പോൾ ഇതാ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു കുറച്ച് വലിയൊരു സ്റ്റിക്ക് വെച്ചുകൊടുത്തിട്ട് പാരറ്റ് നൈഫ് അടി കൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് പതുക്കെ പൊന്തിച്ചെടുക്കുക അപ്പം ആ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബാലൻസ് കിട്ടും കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് അത് പോവും താഴെ പോവും ഇതായിട്ട് പതുക്കെങ്ങനെ വെച്ചുകൊടുത്താൽ മതി പതുക്കെ നമുക്ക് ആ നൈഫ് ഒന്ന് എടുത്താൽ മതി ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ മേലെ നമുക്കിനി ഒരു സ്റ്റിക്കും കൂടെ വെച്ചുകൊടുക്കാം അപ്പം താഴെ വരെ എത്തുന്ന രീതിയിൽ വെക്കണം കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഇതാ രണ്ട് സ്റ്റിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് ആ സ്റ്റിക്ക് വെച്ചുകൊടുത്ത് ഒന്ന് റെഡിയാക്കി കൊടുക്കാം ക്രീം വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മേലും കൂടെ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതിനും റിബൺ കൊടുക്കുന്നുണ്ട് നമുക്ക് മേലത്തെ ടയറിൻ്റെ സൈഡിലും കൂടെ കൊടുക്കാം കേട്ടോ അത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ടയറിൻ്റെ താഴെ ഭാഗം തട്ടിയിട്ട് അങ്ങനെ കൊടുത്ത് കൊടുക്കണേ അതല്ലെങ്കിൽ നമ്മളുടെ മേലത്തെ കേക്കിൻ്റെ അടിഭാഗം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും അപ്പോൾ അതിന് ഇതുപോലെ അടിഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റിബൺ കൊടുത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് താഴെ നമുക്ക് മറ്റേ കേക്കിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ കണ്ടു കാണും ഇപ്പോൾ ഇതാ റിബൺ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയിം വെച്ച് കൊടുക്കാം കേട്ടോ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിൽ ഞാൻ ഈ കളറിൻ്റെ കൂടെ വൈറ്റ് കളറും കൂടെ വൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളറും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് നമ്മൾ രണ്ട് കളറും കൂടെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് ഫ്ലവറും കൂടെ അങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ വൈറ്റും കൂടെ കാണുമ്പോഴല്ലേ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളത് ഒന്നും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് കുറച്ചും കൂടെ വിടർന്നിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ അതും കൂടെ നമുക്ക് ആ സെൻ്ററിൽ ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി ഞാനിതിൻ്റെ സൈഡിൽ രണ്ട് ഫ്ലവറും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വൈറ്റ് ആണ് ബ്ലൂ കളറ് കുറവാണ് കേട്ടോ അതിൻ്റെ അവിടെ ഇവിടെ ഉള്ള ഒരു കളറ് അപ്പോൾ അതാ ഞാൻ രണ്ട് സൈഡിൽ കൂടെ താഴെ ഉള്ളത് നല്ല ചെറുതാണ് പിന്നെന്താ ടോപ്പർ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഫസ്റ്റ് ബർത്ത് ആണ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ കേക്കിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഉൾഭാഗത്തും ഞാൻ ഷുഗർ ബോൾസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഫസ്റ്റ് കേക്കിൻ്റെ ഈ ഫസ്റ്റ് ടയറിൻ്റെ സൈഡ് ഭാഗം പ്ലെയിനായിട്ട് കിടക്കുന്നിടത്ത് ഞാൻ അതൊക്കെ കുറച്ച് ചോക്ലേറ്റ് ഇതാ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ പൊടി പൊടി പോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണേ എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഭംഗിയായിട്ട് പ്ലെയിൻ പ്ലെയിനായിട്ട് കിടക്കുന്നതിലും ഭംഗി അങ്ങനെ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ അതത് ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പറും സ്റ്റിക്കും എല്ലാം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡെക്കറേഷൻ ആണല്ലോ അപ്പോൾ തുടക്കക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഒരു നാല് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ നാല് ചോക്ലേറ്റ് കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ നമ്മളുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേക്കിൻ്റെ സ്പഞ്ച് റെസിപ്പീസൊക്കെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഒരുപാട് റെസിപ്പീസ് ഞാൻ അത് കൂടാണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി കയറി നോക്കുക എന്നിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ഒന്ന് ഇടണം കേട്ടോ അതുപോലെ അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലേക്കും